ആ ഡ്രൈവർ കേൾക്കണ്ടല്ലോ എന്ന് കരുതിയാ കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതൊന്നും താൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഞാൻ വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും നീ എന്റെ കഴുത്തിൽ താലി കെട്ടി. എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നീ എന്നെ ഒഴിവാക്കണം. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ ബന്ധം ഒഴിവാക്കണം. ഞാൻ പറഞ്ഞ് എന്റെ വീട്ടുകാർ അംഗീകരിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാരണം കണ്ടെത്തണം എന്നെ ഒഴിവാക്കാൻ. നമ്മൾ ഒന്നിച്ചിപ്പോ എന്റെ വീട്ടിൽ പോകുന്നു. തിരിച്ചു വരുമ്പോ നീ മാത്രം വന്നാ മതി. എന്നെ എന്റെ വീട്ടിൽ നിർത്തിയേക്കണം. അതിനുള്ള കാരണം നീ തന്നെ കണ്ടെത്തണം. ഇനി ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരില്ല. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? വന്ന് കാറി കയറ്. എന്നെ ഒഴിവാക്കാൻ എന്ത് കാരണം പറയുമെന്ന് ആലോചിച്ച് കണ്ടെത്ത്. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. വിളിച്ചപ്പോ നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു മീനുവിനോട് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴൊരു മനസമാധാനമായത്. ഇന്നലെ രാത്രിയിൽ നീ വേറെ മുറിയിലായിരുന്നു അല്ലേ മോനെ? അത് നിന്റെ തീരുമാനമായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങളും അത് ആഗ്രഹിച്ചിരുന്നു. അവിടെ മനസ്സു മാറുന്നവരെ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. വലിയ മനസ്സാ നിന്റേത്. നിന്റെയും മീനുവിന്റെയും കല്യാണം ഉറപ്പിച്ചപ്പോ പലരും എന്നോട് ചോദിച്ചു എന്തിനാ മീനുവിനെ നിനക്ക് കെട്ടിച്ചു കൊടുക്കുന്നതെന്ന്. അവർക്കൊക്കെ നീ മോശം സ്വഭാവക്കാരനാ. കള്ളു കുടിക്കുന്നവൻ, അടിപിടി ഉണ്ടാക്കുന്നവൻ, അങ്ങനെ പല കുറ്റങ്ങളും പറഞ്ഞ നാട്ടുകാര്. ഒരച്ഛനെന്ന നിലയിൽ അതൊക്കെ കേട്ടപ്പോ ചെറിയൊരു വിങ്ങലുണ്ടായിരുന്നു മനസ്സിൽ. എനിക്കും ചില തെറ്റിദ്ധാരണകൾ നിന്നെ കുറിച്ചുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി മോനെ. നീ നല്ലവനാ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അവളെ സ്നേഹിക്കുന്ന ഒരുത്തന്റെ കൈകളിൽ തന്നെ അവൾ ചെന്ന് ചേർന്നതെന്ന്. സന്തോഷമായി.